അഖീര. 1988 കെറ്റ്സുഹിറോ ഒറ്റോമോ സംവിധാനം ചെയ്ത ഒരു അനിമേറ്റഡ് സിനിമയാണ് അഖീര. ഇത് ഒരു ജാപ്പനീസ് സിനിമയാണ്. അതുകൊണ്ട് തന്നെ ജപ്പാനിലെ ടോക്കിയോയിൽ നടന്ന സംഭവമായിട്ടാണ് സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രസ്തുത സിനിമയുടെ വളരെ ചെറിയ ഒരു സാരാംശമാണ് ഈ വീഡിയോ കൊണ്ടുദ്ദേശിക്കുന്നത്. ആദ്യം സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഷൊട്ടാരോ കനീഡ. ക്യാപ്സ്യൂൾസ് എന്നറിയപ്പെടുന്ന ബൊസോസോക്കു ബൈക്കർ സംഘത്തിൻ്റെ തലവനാണ് ഷൊട്ടാരോ കനീഡ. ഈ സിനിമയിലെ നായകൻ കൂടിയാണ് കനീഡ. അല്പം അഹങ്കാരിയാണെങ്കിലും വിശ്വസ്തനാണ് കനീഡ. അവൻ സാധാരണയായി ചുവന്ന ലെതർ സൈനിക ജാക്കറ്റും ബൈക്കർ ജീൻസുമാണ് ധരിക്കാറുള്ളത്. കനീഡയുടെ ഉറ്റ സുഹൃത്താണ് ടെറ്റ്സുവോ ഷിമ. ഈ സിനിമയിലെ പ്രധാന എതിരാളിയാണ് ടെറ്റ്സുവോ. അതായത് ടെറ്റ്സുവോ ഈ സിനിമയിലെ വില്ലനാണ്. 15 വയസ്സുള്ള ഒരു കുട്ടിയാണ് ടെറ്റ്സുവോ. കെ. അഖിരയിലെ മറ്റു കഥാപാത്രങ്ങളിൽ പ്രധാനിയാണ് കെ. സിനിമയിൽ ടെറ്റ്സുവോയെ നേരിടുന്ന ധൈര്യശാലിയായ ഒരു പെൺകുട്ടിയാണ് കെ. നമുക്കിനി സിനിമയൊന്ന് പരിശോധിക്കാം. 1988 ജൂലൈ 16 ടോക്കിയോ നഗരത്തിലുണ്ടായ പെട്ടെന്നുള്ള നാശമാണ് 3 ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ടത്. ടോക്കിയോ ബേയിലെ കൃത്രിമ ദ്വീപുകളിൽ നശിക്കപ്പെട്ട ടോക്കിയോ നഗരത്തെ നിയോ ടോക്കിയോ എന്ന പേരിൽ പുനർനിർമ്മിച്ചു. 1988 ടോക്കിയോയുടെ നാശത്തിന് 31 വർഷങ്ങൾക്ക് ശേഷം നടന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അതായത് 2019. 1988 ശേഷം 2019 നിയോ ടോക്കിയോ നശിക്കപ്പെടുന്ന രീതിയിലാണ് സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. 2019 നിയോ ടോക്കിയോ നഗരം അഴിമതി, ഗവൺമെൻറ് വിരുദ്ധ പ്രതിഷേധങ്ങൾ, ആൾക്കൂട്ട അക്രമങ്ങൾ, ഭീകരവാദം എന്നിവയ്ക്ക് സാക്ഷ്യം വഹിച്ചു. അങ്ങനെയിരിക്കെ ക്യാപ്സ്യൂൾസ് എന്നറിയപ്പെടുന്ന ബൊസോസോക്കു ബൈക്കർ സംഘവും അവരുടെ എതിരാളിയായ ക്ലൗൺസ് സംഘവും തമ്മിൽ അക്രമാസക്തമായ പ്രതിഷേധം നടന്നു. ആദ്യം പറഞ്ഞതുപോലെ ബൊസോസോക്കുവിൻ്റെ തലവനാണ് ഷൊട്ടാരോ കനീഡ. അവൻ്റെ ഉറ്റ സുഹൃത്താണ് ടെറ്റ്സുവോ ഷിമ. ഇത്തരത്തിലുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ നഗരത്തിലൊട്ടാകെ പട്ടാള നിയമം സ്ഥാപിച്ചു. ക്ലൗൺസ് സംഘവുമായിട്ടുള്ള പ്രതിഷേധത്തിനിടെ ടെറ്റ്സുവോയുടെ മോട്ടോർ സൈക്കിൾ തക്കാഷി എന്ന കുട്ടിയെ ഇടിച്ചു. ഒരു പ്രതിരോധ സംഘടനയുടെ സഹായത്തോടെ സർക്കാരിൻ്റെ ലബോറട്ടറിയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു എസ്പറാണ് തക്കാഷി. അസാധാരണ കഴിവുകളുണ്ടെന്ന് കരുതപ്പെടുന്ന വ്യക്തികളെയാണ് എസ്പർ എന്ന് പറയുന്നത്. തക്കാഷി, മസാറു, കിയോക്കോ ഇവരാണ് ഈ സിനിമയിലെ പ്രധാന എസ്പേഴ്സ്. എസ്പർ മസാറുവിൻ്റെ സഹായത്തോടെ ലബോറട്ടറിയിൽ നിന്നും രക്ഷപ്പെട്ട തക്കാഷിയെ കേണൽ ഷിക്കിഷിമ തിരികെ ലബോറട്ടറിയിലേക്ക് കൊണ്ടുവന്നു. ജപ്പാനിൻ്റെ സ്വയം പ്രതിരോധ സേന അഥവാ സെൽഫ് ഡിഫെൻസ് ഫോഴ്സിലെ ഓഫീസറാണ് കേണൽ ഷിക്കിഷിമ. തക്കാഷിയുമായിട്ടുള്ള ടെറ്റ്സുവോയുടെ അപകടത്തെ തുടർന്ന് ടെറ്റ്സുവോയുടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന മാനസിക ശക്തികൾ ഉണർന്നു. അപകടത്തെ തുടർന്ന് അബോധാവസ്ഥയിലായ ടെറ്റ്സുവോയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതേ സമയം പട്ടാള നിയമം ലംഘിച്ചതിന് ക്യാപ്സ്യൂൾ സംഘത്തെ അറസ്റ്റ് ചെയ്തു. അവിടെ വെച്ച് പ്രതിരോധ സംഘടനയുടെ പ്രവർത്തകയായ കെയെ കനീഡ കണ്ടുമുട്ടി. തൻ്റെ സംഘത്തോടൊപ്പം അവളെയും മോചിപ്പിക്കാൻ കനീഡ ശ്രമിച്ചു. നഗരത്തിൽ മറ്റൊരിടത്ത് കേണൽ ഷിക്കിഷിമ തൻ്റെ ഗവേഷണ തലവനായ ഡോക്ടർ ഒനിഷിയെ കണ്ടുമുട്ടി. സർക്കാരിൻ്റെ രഹസ്യ സംഘടനയുടെ ഗവേഷണ തലവനാണ് ഡോക്ടർ ഒനിഷി. 1988 ടോക്കിയോയുടെ നാശത്തിന് കാരണക്കാരനായ അഖിരയിലുണ്ടായിരുന്ന ശക്തമായ മാനസിക കഴിവുകൾ ടെറ്റ്സുവോയിലുമുണ്ടെന്ന് ഡോക്ടർ ഒനിഷി കണ്ടെത്തി. അതായത് അഖിരയ്ക്കും ടെറ്റ്സുവോയ്ക്കും ഒരേ രീതിയിലുള്ള കഴിവുകളാണ്. മറ്റൊരു എസ്പറും തക്കാഷിയുടെ സുഹൃത്തും കൂടിയായ കിയോക്കോ നിയോ ടോക്കിയോയിൽ സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച് കേണലിന് മുൻകരുതൽ നൽകി. എന്നാൽ നഗരത്തെക്കുറിച്ചുള്ള കേണലിൻ്റെ ആശങ്കകളെ അഴിമതി നിറഞ്ഞ പാർലമെൻറ്റ് തള്ളിക്കളഞ്ഞു. മാത്രമല്ല മറ്റൊരു ദുരന്തം തടയുവാൻ വേണ്ടി
ടെറ്റ്സുവോയെ കൊല്ലാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇതിനിടെ ടെറ്റ്സുവോ ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ടു. അവൻ കെനീഡയുടെ മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചു. കെനീഡയുടെ മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചത് വഴി കാമുകിയായ കയോറിക്കൊപ്പം നിയോ ടോക്കിയോയിൽ നിന്നും രക്ഷപ്പെടാൻ ടെറ്റ്സുവോ ശ്രമിച്ചു. യാത്രമധ്യേ അവരെ ക്ലൗൺസ് സംഘം ആക്രമിച്ചു. അവിടെ എത്തിയ ക്യാപ്സ്യൂൾ സംഘം ടെറ്റ്സുവോയെയും കയോറിയെയും രക്ഷപ്പെടുത്തി. കടുത്ത തലവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ടെറ്റ്സുവോയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടെറ്റ്സുവോയെയും മറ്റ് എസ്പേഴ്സിനെയും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി കെനീഡ കെയുടെ പ്രതിരോധന സംഘടനയിൽ പങ്കാളിയായി. ഇതേ സമയം ആശുപത്രിയിൽ ഭ്രമാത്മകത അഥവാ ഹാലൂസിനേഷൻ വഴി ടെറ്റ്സുവോയെ കൊല്ലാൻ ടക്കാഷിയും മറ്റ് എസ്പേഴ്സും ശ്രമിച്ചു. എന്നാൽ ആ ശ്രമം പരാജയപ്പെട്ടു. ആശുപത്രിയിൽ വെച്ച് തന്റെ ശക്തികൾ തിരിച്ചറിഞ്ഞ ടെറ്റ്സുവോ അഹങ്കാരത്തോടെയും ക്രോധത്തോടെയും ചുറ്റുമുള്ളവയെല്ലാം നശിപ്പിച്ചുകൊണ്ട് നടന്നു നീങ്ങി. അവന്റെ പ്രവൃത്തികളെ തടയാൻ സൈന്യം ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ടെറ്റ്സുവോയെ തടയാൻ വേണ്ടി എസ്പർ കിയോക്കോ തങ്ങളുടെ പദ്ധതിയിലേക്ക് കെനീഡയെയും കെയെയും ക്ഷണിച്ചു. മാത്രമല്ല, ഒളിമ്പിക് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ സൈറ്റിന് താഴെയുള്ള ക്രയോണിക് സ്റ്റോറേജിൽ അഖിര സ്ഥിതി ചെയ്യുന്നുവെന്നും അഖിരയ്ക്ക് സ്വന്തം ശക്തി ഉപയോഗിച്ച് ടെറ്റ്സുവോയെ സഹായിക്കാൻ കഴിയുമെന്നും കിയോക്കോ ടെറ്റ്സുവോയോട് പറഞ്ഞു. ഇതിനെ തുടർന്ന് ചുറ്റുമുള്ള എല്ലാവരെയും നിരസിച്ചുകൊണ്ട് ടെറ്റ്സുവോ അഖിരയെ തേടിയിറങ്ങി. ലഹരി കഴിക്കുന്നത് വഴി തന്റെ ശക്തിയെ നിയന്ത്രിക്കുവാൻ വേണ്ടി ടെറ്റ്സുവോ തന്റെ സംഘം ഒത്തുകൂടാറുള്ള ഹരൂക്കിയ ബാറിലേക്ക് പോയി. ക്യാപ്സ്യൂൾസാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന സംഘം. അഹങ്കാരിയും ദേഷ്യക്കാരനുമായി മാറിയ ടെറ്റ്സുവോ ബാറിനെ നശിപ്പിച്ചു. ഇതേ സമയം അവന്റെ പഴയ സുഹൃത്തുക്കൾ അവിടെ എത്തി. അവർ അവനെ നേരിട്ടു. പോരാട്ടത്തിനിടെ ടെറ്റ്സുവോ മറ്റു സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് തന്റെ പഴയ സുഹൃത്തായ യമഗതയെ കൊലപ്പെടുത്തി. കൈ എന്ന സുഹൃത്തിൽ നിന്നും സംഭവിച്ച കാര്യങ്ങൾ കെനീഡ അറിഞ്ഞു. യമഗതയ്ക്ക് വേണ്ടി ടെറ്റ്സുവോയോട് പ്രതികാരം ചെയ്യുമെന്ന് കെനീഡ പ്രതിജ്ഞ ചെയ്തു. ആരാധകർ അഖിര എന്ന് തെറ്റിദ്ധരിച്ച ടെറ്റ്സുവോ നിയോ ടോക്കിയോയിലൂടെ കടന്ന് സ്റ്റേഡിയത്തിന് അടിയിലുള്ള അഖിരയുടെ ക്രയോജനിക് സ്റ്റോറേജ് ഡി വാറിലെത്തി. അഖിരയെ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കെ ടെറ്റ്സുവോയോട് പോരാടി. എന്നാൽ അവളെ തോൽപ്പിച്ചുകൊണ്ട് ടെറ്റ്സുവോ അഖിരയെ പുറത്തെടുത്തു. അഖിരയുടെ ശരീര അവശിഷ്ടങ്ങൾ ശാസ്ത്രീയ ഗവേഷണത്തിനായി ജാറുകളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അഖിര എന്ന വ്യക്തി ജീവിച്ചിരിപ്പില്ല എന്ന് ആ നിമിഷം കേണൽ ഷിക്കിഷിമ ടെറ്റ്സുവോയെ അറിയിച്ചു. ഇതേ സമയം ലേസർ റൈഫിൾ ഉപയോഗിച്ച് കെനീഡ ടെറ്റ്സുവോയോട് പോരാടി. പോരാട്ടത്തിനിടെ ടെറ്റ്സുവോയ്ക്ക് തന്റെ കൈ നഷ്ടമായി. തന്റെ ശക്തിയാൽ അവൻ ഒരു യന്ത്രക്കൈ സ്വന്തമാക്കി. സ്റ്റേഡിയത്തിലെത്തിയ ടെറ്റ്സുവോ വേദനയാൽ പുളയുന്നത് കണ്ട് അവനെ സഹായിക്കാൻ കയോറി ശ്രമിച്ചു. ആശുപത്രിയിലെത്തിച്ച് മുറിവുകൾ സുഖപ്പെടുത്തി ശക്തികൾ നിയന്ത്രിക്കാൻ അവനെ സഹായിക്കാമെന്ന് കേണൽ വാക്കു നൽകി. എന്നാൽ ടെറ്റ്സുവോ അവയെല്ലാം നിരസിച്ചു. അവിടെ എത്തിയ കെനീഡ തന്റെ റൈഫിൾ ഉപയോഗിച്ച് ടെറ്റ്സുവോയുടെ യന്ത്രക്കൈയിൽ മുറിവേൽപ്പിച്ചു. ഇതിനെ തുടർന്ന് ടെറ്റ്സുവോയുടെ ശക്തികൾ നിയന്ത്രണാതീതമായി. മുറിവേറ്റ കൈയിൽ നിന്നും ഭീമാകാരമായ മാംസം വളരാൻ തുടങ്ങി. ടെറ്റ്സുവോയുടെ ശരീരം വളർന്ന് അവൻ സ്വയം ഭീമാകാരമായ ഒരു രൂപമായി തീർന്നു. സ്വന്തം ശരീരത്തെയും ശക്തിയെയും നിയന്ത്രിക്കാൻ അവന് സാധിച്ചില്ല. ടെറ്റ്സുവോ കെനീഡയോട് സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത അവന്റെ ശരീരം കയോറിയെയും കെനീഡയെയും വിഴുങ്ങി. ടെറ്റ്സുവോയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് കയോറി കൊല്ലപ്പെട്ടു. തുടർന്ന് കെനീഡ വീണ്ടും ടെറ്റ്സുവോയെ നേരിട്ടു. സ്വന്തം ശക്തി നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ കയോറിയെ രക്ഷപ്പെടുത്താൻ ടെറ്റ്സുവോയ്ക്ക് സാധിച്ചില്ല. അവന്റെ ശരീരവും മാംസവും വളർന്നു വന്നു. അവനെ തടയുവാൻ വേണ്ടി എസ്പേഴ്സ് അഖിരയെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചു. പുനർജനിച്ച അഖിര തന്റെ സുഹൃത്തുക്കളായ ടക്കാഷിയെയും മസാറുവിനെയും കിയോക്കോയെയും കണ്ടു. അതിൽ അവൻ വളരെ സന്തുഷ്ടനായി. അതിനുശേഷം അഖിര വളരെ അപൂർവമായ ഒരു പ്രഭാവലയം സൃഷ്ടിച്ചു. ആ പ്രഭാവലയം വളർന്നു വളർന്ന് വലിയ ഒരു ഗോളമായി തീർന്നു. ടെറ്റ്സുവോയും കെനീഡയും ആ ഗോളത്തിലകപ്പെട്ടു. ഇതേ സമയം കേണലിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എസ്പേഴ്സ് എത്തിച്ചു.
ആ ഗോളത്തിനുള്ളിൽ വെച്ച് കെനീഡയ്ക്ക് അഖിരയുടെയും അവൻ്റെ സുഹൃത്തുക്കളായ തക്കാഷിയുടെയും മസാരുവിൻ്റെയും കിയോക്കോയുടെയും ബാല്യകാലം അനുഭവപ്പെട്ടു. കൂടാതെ ടെറ്റ്സുവോയ്ക്കൊപ്പമുള്ള സ്വന്തം ബാല്യകാലവും അവന് അനുഭവപ്പെട്ടു. ടെറ്റ്സുവോയ്ക്കൊപ്പമുള്ള സൗഹൃദത്തെക്കുറിച്ചും ടോക്കിയോയുടെ നാശത്തിന് മുൻപ് അഖിരയ്ക്കും മറ്റ് എസ്പേഴ്സിനും നൽകിയിരുന്ന മാനസിക പരിശീലനത്തെക്കുറിച്ചും ആ ഗോളത്തിനുള്ളിൽ വെച്ച് കെനീഡ കണ്ടു. അധികം വൈകാതെ ആ ഗോളത്തിനുള്ളിൽ നിന്ന് കെനീഡയെ നിയോ ടോക്കിയോയിലേക്ക് എസ്പേഴ്സ് കൊണ്ടുപോയി. അവനെ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിച്ചു. ചുറ്റുമുള്ള കെട്ടിടങ്ങളെയെല്ലാം വിഴുങ്ങി ആ ഗോളം വലുതായി വന്നു. നിയോ ടോക്കിയോയെ പതുക്കെ പതുക്കെ വിഴുങ്ങുകയാണ് ആ ഗോളം. ഈ സംഭവ വികാസങ്ങളെല്ലാം തൻ്റെ ഗവേഷണ കേന്ദ്രത്തിലിരുന്ന് കാണുകയാണ് ഡോക്ടർ ഒനിഷി. നിയോ ടോക്കിയോ നശിക്കുന്നതനുസരിച്ച് ഒനിഷിയുടെ ഗവേഷണ കേന്ദ്രം ഇടിഞ്ഞു വീണു. സ്വന്തം ഗവേഷണ കേന്ദ്രത്തിൻ്റെ അടിയിൽപ്പെട്ട് ഡോക്ടർ ഒനിഷി ചതഞ്ഞു മരിച്ചു. നിയോ ടോക്കിയോയെ മുഴുവനായി വിഴുങ്ങിയ ശേഷം ആ ഗോളം അപ്രത്യക്ഷമായി. നഗരത്തിലൊട്ടാകെ വെള്ളം നിറഞ്ഞു കാണപ്പെട്ടു. ടെറ്റ്സുവോയുടെ നഷ്ടത്തിൽ വിലപിക്കുന്ന കെനീഡ കേയും കൈയും നിയോ ടോക്കിയോയിലുണ്ടായ നാശത്തെ അതിജീവിച്ചതായി കണ്ടെത്തുന്നു. കെനീഡയുടെ സുഹൃത്താണ് കൈ. തുടർന്ന് അവർ തങ്ങളുടെ മോട്ടോർ സൈക്കിളിൽ കയറി യാത്രയായി. ഈ സമയം സമാധാനപരമായ സൂര്യോദയത്തെ നോക്കിക്കാണുകയായിരുന്നു കേണൽ ഷിക്കിഷിമ. ഇപ്പോൾ തൻ്റെ ശക്തികളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ടെറ്റ്സുവോ ദൈവമാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് മറ്റൊരു പ്രപഞ്ചത്തിലെ ദൈവം. അപ്പോൾ ഇതാണ് കെറ്റ്സുഹിറോ ഒറ്റോമോ സംവിധാനം ചെയ്ത അഖിര എന്ന സിനിമ. ഈ സിനിമയുടെ ഇംഗ്ലീഷ് സാരാംശം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ സിനിമയുടെ ചില ക്ലിപ്പിംഗ്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിനിമയെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഈ ക്ലിപ്പിംഗ്സ് നിങ്ങളെ സഹായിക്കും. എല്ലാവർക്കും ഈ വീഡിയോ സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.